തിരുവഞ്ചൂരിലെ വെള്ളി തിരുമണ പൂജ. ചൊവ്വാദോഷം കൊണ്ട് വിവാഹം തടസ്സപ്പെട്ടവർക്ക് ഉത്തമ മംഗല്യത്തിനാണ് വള്ളി തിരുമണ പൂജ. വള്ളി കല്യാണമൂർത്തിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യൻ. ഒരേ കോമ്പൗണ്ടിൽ തന്നെ സുബ്രഹ്മണ്യൻ ദേവി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് നാലു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന അപൂർവതയും ഇവിടെയുണ്ട്. വള്ളിത്തിരുമണ പൂജ നടത്താൻ ആഗ്രഹിക്കുന്നവർ 6 വെള്ള ശംഖുപുഷ്പ തിരുമുടിമാല തുടർച്ചയായി 6 ദിവസം ചാർത്തി പ്രാർത്ഥിക്കണം. ഞായർ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് നടത്തേണ്ടത്. മംഗല്യം നടന്ന ശേഷം നിശ്ചിത കാലത്തിനകത്ത് പൂജ നടത്തിയിരിക്കണം. സന്താന ലാഭത്തിനിവിടെ മാത്രം നടത്തുന്ന അപൂർവ വഴിപാടാണ് ശരവണ ധ്യാനം. 6 താമരയില, 6 താമരമൊട്ട്, 6 വെള്ളിഗോളങ്ങൾ, 6 തിരിയുള്ള വിളക്ക് എന്നിവ ദമ്പതികൾ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ജാതക ദോഷവും കാലദോഷവും തീരുന്നതിന് രാശിദീപം തെളിക്കലാണ് മറ്റൊരു പ്രധാന വഴിപാട്. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ വഴിപാട് സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. ഇവിടുത്തെ ഭഗവാൻ വള്ളീദേവിയെ പരിണയിച്ച് നിൽക്കുന്ന ഭാവത്തിലായതിനാൽ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുന്നതിനും മദ്യരഞ്ജു തുടങ്ങിയ പൊരുത്തദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും പരസ്പര വശ്യത്തിനും ഉത്തമം. ഫോൺ 0481 277 0080, 9947 749 448. തിരുവഞ്ചിക്കുളത്തെ വള്ളിയറ പൂജ. ശിവന്റെ ഏറ്റവും ഉത്തമ ഭാവമായ സദാശിവമൂർത്തിയാണ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ തിരുവഞ്ചിക്കുളത്താണ് ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും അധികം ഉപദേവത പ്രതിഷ്ഠകളുള്ളതും തിരുവഞ്ചിക്കുളത്താണ്. നിത്യപൂജ കഴിഞ്ഞ് ശിവപാർവതിമാരെ പള്ളിയറയിലേക്ക് ആനയിച്ചാണ് പള്ളിയറ പൂജ നടത്തുന്നത്. ഈ വഴിപാട് നടത്തുന്നതും പള്ളിയറ പൂജ തൊഴുന്നതും മംഗല്യസിദ്ധിയും സന്താന ലാഭവും, അതായത് സൽസന്താന ലാഭവും നൽകും. പൗർണമി ദിവസം പള്ളിയറ പൂജ നടത്തുന്നതിനും ദർശിക്കുന്നതിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഫോൺ 0480 281 2061. തൃപ്പക്കുടത്തെ പാർവതീമംഗലം. എറണാകുളം മുളന്തുരുത്തി തലയോലപ്പറമ്പ് റൂട്ടിൽ ചാലക്കപ്പാറയ്ക്കടുത്താണ് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. ഒരു ശ്രീകോവിലിലെ ഒരേ പീഠത്തിൽ 2 ശിവലിംഗ പ്രതിഷ്ഠകളാണ് ഇവിടുത്തെ പ്രത്യേകത. ശ്രീ പാർവതീദേവിയുടെ പ്രത്യേക സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. വിവാഹ തടസ്സം മാറുന്നതിന് പാർവതീമംഗലം എന്നൊരു വഴിപാട് ഇവിടെയുണ്ട്. തിടപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന സദ്യയാണ് ഈ വഴിപാട്. ഈ സദ്യ തയ്യാർ ചെയ്താൽ ശ്രീ പാർവതീദേവിയും അതിൽ പങ്കുകൊള്ളുന്നത്രേ. ഇതിന് ഒരു ഇലയിൽ ശ്രീ പാർവതിക്കും ചോറും വിഭവങ്ങളും വിളമ്പി മാറ്റിവെക്കാറുണ്ട്. തൃപ്പക്കുടത്ത് പാർവതീമംഗലം വഴിപാട് നടത്തിയാൽ ഉടൻ വിവാഹം എന്നാണ് ചൊല്ല്. വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുമെന്ന വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ ശിവൻ മൃത്യുഞ്ജയമൂർത്തിയും പാർവതീദേവി അന്നപൂർണേശ്വരിയുമാണെന്നാണ് സങ്കല്പം. ഫോൺ 9847 04 6 2 7 0. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ നടതുറപ്പ്. എറണാകുളത്താണ് ഈ ക്ഷേത്രം. ശിവൻ കിഴക്കും പാർവതീദേവി പടിഞ്ഞാറും ദർശനം നൽകുന്നു. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസമേ പാർവതീദേവിയുടെ നട തുറക്കുകയുള്ളൂ. ഈ ദിവസത്തിൽ ദർശനം, അതായത് ക്ഷേത്ര ദർശനം നടത്തിയാൽ ഇഷ്ടമംഗല്യവും സന്താനഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഫോൺ 0484 260 0182, 0484 260 0182. ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലെ ദമ്പതി പൂജ. സ്വയംഭൂ ശിവനും അതേ കോവിലിൽ തന്നെ പാർവതീദേവിക്കും പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് ചൊവ്വല്ലൂർ ക്ഷേത്രം. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ കണ്ടാണശ്ശേരിയിലാണ് ക്ഷേത്രം. വിവാഹ തടസ്സം മാറുന്നതിന് ദമ്പതി പൂജയാണ് പ്രധാന വഴിപാട്. പൂജ നടത്താൻ തിരക്കേറിയതോടെ ഒരു ദിവസം 5 പേരുടെ പൂജ വരെ നടത്താറുണ്ട്. ബുക്ക് ചെയ്ത് 10 വർഷം വരെ കഴിഞ്ഞു മാത്രമേ പൂജ നടത്താനാകൂ. എന്നാൽ
ക്ഷേത്രത്തിൽ പടമടച്ച് ബുക്ക് ചെയ്ത ദിവസം മുതൽ തന്നെ ഫലസിദ്ധി കണ്ടു തുടങ്ങും. അതുകൊണ്ട് ഈ പൂജ നടത്തുന്നതിന് പലരും വരുന്നത് മക്കളുമൊത്താണ്. ഫോൺ 0488523816 0488523697 ഹരികന്യാ ക്ഷേത്രത്തിലെ സ്വയംവര പുഷ്പാഞ്ജലി. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ ചൊവ്വല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് അരിയന്നൂർ ക്ഷേത്രം. ദുർഗാ ഭഗവതിയുടെ കന്യകാഭാവത്തിലുള്ള അപൂർവ ക്ഷേത്രമാണിത്. ഇവിടെ നടക്കുന്ന സ്വയംവര പുഷ്പാഞ്ജലി പ്രസിദ്ധമാണ്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർച്ചയായി 21 ദിവസം സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ വിവാഹം ഉടൻ നടക്കും. ആനന്ദപുരം ക്ഷേത്രത്തിലെ ഇണപ്പുടവ ചാത്തൽ. കാലസ്വരൂപനാണ് വിഷ്ണു ഭഗവാൻ. മേടം തുടങ്ങിയ 12 രാശികളാണ് ഭഗവാന്റെ അവയവങ്ങൾ. ഇപ്രകാരമിരിക്കുന്ന ഭഗവാന്റെ അപൂർവ ക്ഷേത്രമാണ് ആനന്ദപുരം ക്ഷേത്രം. തൃശൂരിനും ചാലക്കുടിക്കും മധ്യേ നെല്ലായിയിൽ നിന്നും 4 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആനന്ദി എന്നു പേരായ ഒരു ബ്രാഹ്മണ കന്യക ഭഗവാനിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ആനന്ദപുരം എന്ന പേരുണ്ടായത്. വിവാഹ തടസ്സം മാറാൻ ഇണപ്പുടവ ചാർത്തലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. 2 വസ്ത്രങ്ങൾ ചേർത്ത് ഒരു പ്രത്യേക തരത്തിൽ ഭഗവാനെ അണിയിക്കുന്ന ചടങ്ങാണിത്. ഭഗവാന്റെ മൂർത്തിഭാവങ്ങൾക്ക് പ്രതിഷ്ഠയുള്ള ക്ഷേത്രം മറ്റെങ്ങുമില്ല. ഭഗവാന്റെ ഒരു മൂർത്തിഭാവത്തെ 1 മാസം എന്ന കണക്കിൽ 12 മാസം കൊണ്ട് 12 മൂർത്തിഭാവങ്ങളെയും പൂജിക്കുന്ന ദ്വാദശ പൂജയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഫോൺ 0480288239 9349093750. മമ്മിയൂരിലെ ഉമാമഹേശ്വര പൂജ. ജന്മാന്തര പാപം കൊണ്ടോ കുടുംബശാപം കൊണ്ടോ വിവാഹ തടസ്സം നേരിടുന്നതിന് ഉത്തമ പരിഹാരമാണ് മമ്മിയൂരിലെ ഉമാമഹേശ്വര പൂജ. 0487325499 0487255425 പന്നിയൂരിലെ ലക്ഷ്മീനാരായണ പൂജ. വരാഹമൂർത്തിക്കും ലക്ഷ്മീനാരായണനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. വിവാഹ തടസ്സം നീങ്ങുന്നതിന് നടത്തുന്ന ലക്ഷ്മീനാരായണ പൂജയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ജാതകന്റെ ജന്മനക്ഷത്രം തോറും 1 വർഷത്തേക്കാണ് പൂജ നടത്തുന്നത്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം, ആനക്കര പിഒ, പാലക്കാട്. ഫോൺ 0466202125 9744670208. തിരുമാന്താംകുന്നിലെ മംഗല്യപൂജ. ഈ ക്ഷേത്രത്തിൽ 3 മംഗല്യപൂജ നടത്തിയാൽ തീരാത്ത വിവാഹ തടസ്സമില്ല. വർഷത്തിൽ 1 എന്ന രീതിയിൽ 3 വർഷം തുടർച്ചയായി പൂജ നടത്തണം. മംഗല്യപൂജയ്ക്ക് ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യുന്ന ദിവസം മുതൽ ഫലസിദ്ധി കണ്ടു തുടങ്ങും. വിവാഹം നടന്നാലും 3 വർഷത്തെ പൂജയും നടത്തണം. ഫോൺ 0493258820 258555. മാറാക്കര ഭഗവതി ക്ഷേത്രത്തിലെ മംഗല്യ പുഷ്പാഞ്ജലിയും ഗുരുസിയും. മലപ്പുറം വാളാഞ്ചേരി കോട്ടയ്ക്കൽ റൂട്ടിൽ 2 അത്താണിയിലാണ് ക്ഷേത്രം. ശംഖചക്ര വരദാഭയ മുദ്രാധാരിണിയായ ദുർഗയാണ് പ്രധാന പ്രതിഷ്ഠ. മംഗല്യ തടസ്സം മാറുന്നതിന് ക്ഷേത്രത്തിൽ പട്ടും താലിയും നടക്കി വയ്ക്കണം. 21 ദിവസത്തെ മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതാണ് പ്രധാന വഴിപാട്. മാറാക്കര ഭഗവതി ക്ഷേത്രം, 2 അത്താണി പിഒ, 676516. ഫോൺ 9846786080 9846932003. പുറവൂർ ക്ഷേത്രത്തിലെ ലക്ഷ്മീനാരായണ പൂജ. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് നരസിംഹമൂർത്തി ലക്ഷ്മീദേവിയോടുകൂടി ശാന്തസ്വരൂപനായി അധിവസിക്കുന്ന ക്ഷേത്രമാണ് കണ്ണൂരിലെ പുറവൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം. വിവാഹ തടസ്സം മാറുന്നതിന് നടത്തുന്ന ലക്ഷ്മീനാരായണ പൂജയാണ് ഇവിടെ പ്രധാനം. ജന്മനക്ഷത്രം തോറും 1 വർഷത്തേക്കാണ് ഈ പൂജ നടത്തേണ്ടത്. പുറവൂർ ലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രം, കാഞ്ഞിരോട് പിഒ, കണ്ണൂർ. 0497285871 9995125621
പെർഡാലയിലെ ഉമാമഹേശ്വര പൂജ. കാസർഗോഡ് ജില്ലയിലെ പെർഡാല ഉദയനേശ്വരം ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും ലഭിച്ച ശിവലിംഗത്തെ ഒരു സന്യാസി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പാർവതി സമേതനും സൗമ്യമൂർത്തിയുമായ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. വിവാഹ തടസ്സം മാറുന്നതിന് ഇവിടെ നടത്തുന്ന ഉമാമഹേശ്വര പൂജ പ്രസിദ്ധമാണ്. 04998284752. കക്കാട് ഗണപതിക്ക് മംഗല്യ പൂജ. തൃശൂർ ജില്ലയിൽ കുന്നംകുളം ടൗണിനടുത്താണ് കക്കാട് മഹാഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മംഗല്യ പൂജ നടത്തിയാൽ മംഗല്യഭാഗ്യം ഒരു വർഷത്തിനകം സിദ്ധിക്കുമെന്നാണ് അനുഭവം. കറുത്തഭാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥിയാണ് പൂജ തുടങ്ങുന്നതിന് ഉത്തമം. ഒരു വർഷത്തിനുള്ളിൽ 3 പൂജ ചെയ്യണം, മുടക്കം വരരുത്. ആദ്യ പൂജ കഴിഞ്ഞ് വിവാഹം നടന്നാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ചേർത്ത് വേണം മംഗല്യ പൂജ നടത്താൻ. മംഗല്യ പൂജ ചെയ്യുമ്പോൾ ഗണപതി ഹോമം കൂടി ചെയ്യുന്നത് നല്ലതാണ്. ശ്രീവരാഹത്ത് സ്വയംവര പൂജ. തിരുവനന്തപുരത്ത് പടിഞ്ഞാറേ നടയിലാണ് ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സ്വയംവര പുഷ്പാഞ്ജലിയാണ്. മനസ്സിനിഷ്ടപ്പെട്ട വിവാഹം നടക്കുമെന്നാണ് ഫലസിദ്ധി. 12 ആഴ്ച മുടങ്ങാതെ പൂജ നടത്തണം. വിഷ്ണു പ്രീതികരമായ വ്യാഴാഴ്ച പൂജ നടത്തുന്നതാണ് നല്ലത്. വിവാഹം നടന്നാലും പൂജ പൂർത്തിയാക്കണം. ശംഖുമുഖം ദേവിക്ക് സ്വയംവരാർച്ചന. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശംഖുമുഖം ദേവീ ക്ഷേത്രം. ദേവിയെ പ്രസാദിപ്പിച്ച് ശുക്രാചാര്യരും പത്നിയായ ജയന്തിയും തപസ്സനുഷ്ഠിച്ചത് ഇവിടെയാണെന്നാണ് സങ്കല്പം. വളരെ കാലം തപസ്സനുഷ്ഠിച്ചിട്ടും ദേവി പ്രസാദിച്ചില്ല. തുടർന്ന് ശുക്രാചാര്യർ ശംഖുമുഴക്കിയെന്നും തന്മൂലമാണ് ശംഖുമുഖം എന്ന പേരുണ്ടായതെന്നും ഐതിഹ്യം. പൗർണമി ദിനത്തിൽ വ്രതനിഷ്ഠയോടെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സ്വയംവര മന്ത്രാർച്ചന നടത്തിയാൽ വിവാഹ തടസ്സം മാറി ഇഷ്ടമംഗല്യം ലഭിക്കും. നവഗ്രഹങ്ങളിൽ മംഗല്യകാരകനായിരിക്കുന്നത് ശുക്രനാണ്. അദ്ദേഹം തപസ്സനുഷ്ഠിച്ച സ്ഥാനമായതുകൊണ്ട് വിവാഹ സംബന്ധമായ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമാണ്. ത്രിക്കുലശേഖരത്തെ തിരുമുടി ചാർത്തൽ. ഭഗവാൻ കൃഷ്ണനെ കല്യാണ കൃഷ്ണമൂർത്തിയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ് തൃക്കുലശേഖര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. കൊടുങ്ങല്ലൂരിന്റെ സമീപമാണിത്. വിവാഹ തടസ്സം മാറുന്നതിന് 12 വ്യാഴാഴ്ചകൾ തിരുമുടിമാല ചാർത്തി മംഗല്യ പുഷ്പാഞ്ജലി നടത്തുന്നതാണ് പ്രധാന വഴിപാട്. തുടർച്ചയായി 12 വ്യാഴാഴ്ചകളിലോ മാസത്തിൽ ഒരു വ്യാഴാഴ്ച വീതമോ ഒരു വർഷം കൊണ്ടോ ഈ വഴിപാട് നടത്താം. 9946959262 9633005.